എന്തൊരു വൃത്തിയുള്ള ഡ്രസ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി, പൊളി സാധനം. യോ യോ യോ, വാട്സ് അപ്പ് ഗയ്സ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡി ഗയ്സ്. അപ്പൊ ഞാനും ഡ്യൂഡി എടുത്തിട്ടുണ്ട്. ഡ്യൂഡി ഇന്ന് നല്ല വെള്ളിയും കറുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യൂഡി ആണ് ഇന്ന് നിങ്ങൾ കാണാൻ കഴിഞ്ഞു. ഞാൻ യെല്ലോ ഡ്യൂഡി, ഓക്കെ. നമ്മൾ എപ്പോഴും ദാരിദ്ര്യമാണല്ലോ. എനിവേ, ഇന്നൊരു സ്പെഷ്യൽ സംഭവമാണ് ഗയ്സ്. നമ്മൾ നമ്മൾ എന്താ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കൂട്ടി പറഞ്ഞത്, ഓക്കെ. ഗയ്സ്, ആദ്യം നമ്മൾക്ക് വേണ്ട മെയിൻ പ്രോപ്പർട്ടി എന്ന ഷൂ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു ഷൂ കസ്റ്റമൈസേഷൻ. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തു. അതായത് പോട്ടെ, ഈ ഷൂവിന്റെ എല്ലാ കാര്യങ്ങളും ഊരിട്ട് ഇതൊരു അടിപൊളി സെറ്റപ്പ് ആക്കാൻ പോകണല്ലോ. കംപ്ലീറ്റ് വെറൈറ്റി ടൈപ്പിലാണ് ചെയ്യേണ്ടത്. അത് ആദ്യം വേണ്ട പ്രോപ്പർട്ടി ഇതാണ്, ഓക്കെ. ഒരു വലിയ ബോക്സ് വേണം, ഓക്കെ. ഇത് നമ്മൾ വെള്ളം ഒഴിക്കില്ല, വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പൊത്തം പരിപാടി സെറ്റ് ആക്കുന്നത്. സോ അതിനുശേഷം നമുക്ക് ഉണ്ട് വൈറ്റ് സ്പ്രേ പെയിന്റ്, വൈറ്റ് സ്പ്രേ പെയിന്റ്, അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ പിസ്തപ്പച്ച, തിളങ്ങുന്ന പിസ്തപ്പച്ചാണ്, ഒരു വെറൈറ്റി ടൈപ്പാണ്. സോ ഇതൊക്കെ കൂടിയാണ് വേണ്ടത്. പിന്നെ കുറച്ച് പ്ലാസ്റ്ററും വേണം, വേറെ നല്ല നമുക്ക് ഈ ഷൂ മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കാണ്ടല്ലോ. ഇതിപ്പോ ആദ്യം വേണ്ട എന്താ വെച്ചാല് ഈ ഷൂ പ്ലാസ്റ്റർ ചെയ്യണം, ഓക്കെ. അതായത് ഈ ഷൂവിന്റെ ഈ ഒരു സംഭവം ഈ വൈറ്റ് കളർ മൊത്തം പ്ലാസ്റ്റർ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് മൊത്തം അമേസിംഗ് കളർ ആക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇതില് വെള്ളം ഒഴിക്കും, ഓക്കെ. ഈ ഒരു സംഭവത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കും, ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കും. അതിനുശേഷം നമ്മൾ പല പല കളറായിട്ട് സ്പ്രേ പെയിന്റ് വെള്ളത്തിലേക്ക് ഒഴിക്കും. ഇതൊരു ഗൂഗിൾ ആയി ഗൂഗിളിലുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ നോക്കണത്. സോ ഇത് വർക്ക് ആവോ അറിയില്ല, സ്പ്രേ പെയിന്റ് ആണോ അറിയില്ല, എന്താ നമ്മൾ പരീക്ഷ. അങ്ങനെ പല പല കളർ അടിക്കും, വൈറ്റ് ആണ് അടിക്കും, എന്നിട്ട് സംഭവം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കും. അല്ല, നമ്മൾ ഗ്ലൗസ് വാങ്ങിയില്ല ഗൈസ്, ഇതൊരു ഗ്ലൗസും കൂടി വേണമായിരുന്നു. മേലെ പിടിച്ചാക്കാം, ഓക്കെ അല്ലേ, സെറ്റ് ആക്കാം. അപ്പൊ ഡ്യൂഡി വെള്ളം ഒഴിച്ചോളൂ, പെട്ടെന്ന് നമുക്ക് അവിടെ ചെയ്യാം. വൈറ്റ് ഷൂ ആണ് വേണ്ടത്, പക്ഷെ നമുക്ക് പിങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് മൊത്തം കസ്റ്റമൈസ് വേറെ ലെവലാക്കാം, വേറെ ലെവലാക്കാം. ഇവിടെ മതി, ഇവിടെ നല്ല നല്ലൊരു വൃത്തിയുള്ള സ്ഥലമാണ്. ഡ്യൂഡി ആവുന്നത് വരുന്നുണ്ട് വെള്ളം ഒഴിക്കാൻ. സോ ഞാൻ ഇതാക്കണ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓ ആ, ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു അത്ഭുതപരമായ ഷോട്ട് ഓൺ ആക്കിനി, എടുത്തോ ഒരു അത്ഭുതപരമായ ഷോട്ട്. ദൂരത്ത് നോക്കിടി, ദൂരത്ത് നോക്കിടി, നമ്മള് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി. ആഹാ, വൺ പ്ലസ് സെവൻ പ്രോ ഗൈസ്, ഈ ഷോട്ട് നമ്മൾ കണ്ടോക്കാം. പെട്ടെന്ന് ഇതിന്റെ ലൈസ് ഒക്കെ നൂരട്ടോ, എന്നാ മാത്രം നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്യുള്ളൂ. ഇനി മോൾ ഇത് സക്സസ് ആയില്ലെങ്കിൽ എന്തേ പണിയാവോ, സക്സസ് ആവാ മതിയായിരുന്നില്ലേ. വൃത്തിയടാവില്ല, ഞാൻ പ്രൊഫഷണൽ ആണ്, അത് കുഴപ്പമില്ല. ഞാൻ പ്രൊഫഷണൽ ആയി ചെയ്തത് ഒരു പ്രത്യേക തരം, അതായത് പിസ്തപ്പച്ചി എല്ലാ കളറും കൂടിയിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്, എന്ത് വലിയ വീഡിയോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ നാക്കണ്ട അറിയുന്നപ്പോൾ. ഇല്ല ഇല്ല, ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഐ നോ, ഞാൻ കൊറേ സംഭവങ്ങൾ വായിച്ചു പഠിച്ചിട്ടു. നോ വെരീസ്, ഓക്കെ, സെറ്റ് ആക്കാം. ഗതപ്പോൾ ഒന്നാമത്തെ ഷൂ റെഡി ആക്കി എടുത്തിട്ട് മൊത്തം പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് സെറ്റ് ആണ്. കുഞ്ഞാള് റെഡി, ഗതപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാരും പ്രാർത്ഥിക്കണം, എല്ലാരും ലൈക്ക് അടിക്കണം. ഇവിടെ ഈ ഒരു പുന്നാര ഞാൻ ആദ്യം ഒന്നാണ് ചെയ്യുന്നത്, സക്സസ് ആയ മാത്രമേ രണ്ടാമത്തെ ഷൂ ചെയ്യുള്ളൂ. എങ്ങനെയാലും ഒന്ന് കൊള്ളക്കഴിഞ്ഞ ഒന്ന് ഇടാൻ കഴിയില്ലല്ലേ, എന്തായാലും മറ്റേ ചെയ്യണം, എന്തായാലും റെഡി ആവും ഗൈസ്. ട്രസ്റ്റ് മീ, ഓക്കെ. ഇത് സക്സസ് ആയതിന് ശേഷം എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാം അല്ലേ, നല്ലോണം ചെയ്യണം. അതിന്റെ അവിടെ നോക്കൂ, ടോപ്പിന് മുഖത്തേക്കൊന്നും ആവല്ലേ. ഓക്കെ, അടിക്കട്ടെ, അടിച്ചോ, കറക്റ്റെടുത്തോ. മെല്ലിക്ക, നീ എന്താ ചെയ്യുന്നത്, മുഖത്തേക്ക് തീർക്ക, അതേ മെല്ലടിക്കണോ, കൊറച്ച് വിട്ടടിച്ചോ, മതിയോ, അടിക്കേ, ആഹാ, മതിയോന്നോ. നമ്മൾ സംഭവം വിചാരിച്ചമാരാവുണ്ടോന്നൊരു ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ചിറ്റി പോവാൻ ഞാൻ മതിയായിരുന്നു, ഓക്കെ. ഞാൻ മാസ്ക് കൂടി ഒന്ന് ഇട്ടിട്ട് ഇന്നൊരു എന്താ പറയുക, വൃത്തികെട്ടൊരു സ്മെല്ല് വരുന്നുണ്ട്. ചെന്ന് പേടിക്കാൻ വരും, എന്നാലും ജസ്റ്റ് മാസ്ക് കൂടി ഇട്ടിട്ട് ചെയ്യാം, ഓക്കെ. പ്രൊഫഷണൽ പെയിന്റർ ഇട്ടിട്ടുണ്ട്, ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ പിസ്തപ്പച്ച അടിച്ചിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഒഴിവാക്കി, കാരണം റെഡി ആയി വന്നില്ല എനിക്ക് ഒരു തോന്നൽ. സോ ഞാൻ ജസ്റ്റ് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ നിർത്തി നിർത്തി അടിക്കുക, അല്ലെങ്കിൽ ഇത് കുഴിക്കുമ്പോഴാണ് ഞാൻ പെയിന്റ്. ഓക്കെ ഓക്കെ, നല്ല ഓക്കെ ഓക്കെ. സൈഡിലോട്ടേക്ക് ആക്കല്ലോ, നടുവിലത്തിന് ഇടില്ലേ. ആ, കൈക്ക് വറക്കിണ്ടല്ലോ, നല്ല വറക്കിയല്ലേ, തീക്കൊണ്ടല്ല കളിയല്ലേ. നീ വേറെ ആക്കലേ, വേറെ ആക്കാൻ ആക്കിക്കാം, വേറെ ആക്കാം.
ഗയ്സ് ഗയ്സ് പോളി പോളി വലുതായി വരുന്നല്ലോ, വലുതാവില്ലേ സംശയം ആയിക്കോ എന്ന് വിചാരിച്ചു. കാരണം ടൈപ്പ് വ്യത്യാസമുണ്ട്. വരുവോ? ഓ സൈഡ് കൊണ്ട് ആക്കിക്കാനി. അത് ഞാൻ പറയുന്നേ, നമുക്ക് പിങ്ക് ഇല്ലേ ആ ടൈപ്പ് ഇരുന്ന് വേണ്ടേ. പിങ്ക് കറക്റ്റ് വന്ന് ഇല്ലെങ്കിൽ ആക്കി കൊഴപ്പില്ല, കൊഴപ്പില്ല, ഇല്ലല്ലോ ആക്കി ആക്കിയോ. ഇത് വൈറ്റ് അല്ലേ? ട്രൈ ചെയ്യാൻ പോവാണല്ലേ. ഒരു വിധത്തിൽ എന്തൊക്കെ പെയിന്റ് കറക്റ്റ് അല്ലല്ലോ. ഓക്കെ ഓക്കെ, ഇനി എടുത്തത് കൊഴപ്പില്ല, കൊഴപ്പില്ല, നോക്കാം നമുക്ക്. ആ ഇപ്പൊ ഇങ്ങനെ കാണാൻ എന്തോ പോയി, കണ്ട പിങ്ക് അധികമായി. പിങ്കിന്റെ ലെയർ ഇത് ഇങ്ങനെ ഇല്ലല്ല, നമ്മൾ ഇത് പറിച്ചു ആക്കുമ്പോ ശരിയായിക്കോളൂ. ഉണക്കാ വെക്ക. എന്തോ എവിടെയോ, എന്താ എവിടെ ഇല്ല, പച്ച നോക്ക് ശരിയല്ല. ഈ പിങ്ക് പോലത്തത് വേണ്ടത്, ഈ പിങ്ക് വൈറ്റ് ഉണ്ട്, നല്ല രീതിയിൽ. ഈ പച്ച നമുക്ക് പണി തന്നത്. പച്ച വേറെന്തോ പെയിന്റ്, ഒരു പറഞ്ഞിട്ട് പച്ച വേറെന്തോ പെയിന്റ്. പിന്നെ എന്തിനാ അത് മേടിക്കാൻ നിന്നേ? മിന്നി തിളങ്ങുന്ന നമുക്ക് ആവശ്യമില്ലല്ലോ. പോട്ടോട്ടെ, ഉണക്കാ വെക്ക്, പുറത്തു പോയിട്ട് വാ. നമുക്ക് ചെറിയൊരു പണി കിട്ടി, വേറൊന്നല്ല, ഈ പച്ച പെയിന്റ് പണി തന്നോക്കെ. ഞങ്ങള് വൈറ്റും റോസും റെഡി ആയാലും, ഞങ്ങള് വൈറ്റ് റോസ് തീർന്ന് വൈറ്റും റോസും റെഡി ആയത്. പക്ഷെ പച്ച അടിച്ചപ്പോ അത് മൊത്തം കൊളായിപ്പോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടാന്ന് വിശ്വസിക്കുന്നു. സോ പച്ചന്റെ ബാക്കിൽ ഇതിന് ഫ്ലൂറിസന്റ് ഗ്രീൻ ആണ് ഇല്ലേ. ഫ്ലൂറിസന്റ് ഗ്രീൻ ഒന്നും എനിക്ക് തോന്നുന്നു വേറെന്തോ ഒരു സംഭവമായിരിക്കും. സോ അവർ പറഞ്ഞു ഇതിന് 220 മറ്റേന്നൊക്കെ 180. സോ എക്സ്പെൻസീവ് ആണ് ഇത്. പക്ഷെ അത് മാത്രല്ല, എന്താ പറയാ, റെഡി ആയില്ല കേസ്. പച്ച ഒരു തുണി പോലെയാണ് വെള്ളത്തിലാക്കി. നമുക്ക് ആ പിങ്ക് പിങ്ക് കറക്റ്റ് പിങ്ക് വാങ്ങിയ സ്ഥലത്ത് വാങ്ങിയാൽ മതിയായിരുന്നു അല്ലേ. ആ ഷോപ്പ് തുറന്നില്ല കേസ്, അതാ പണി കിട്ടി. എന്തായാലും നമുക്ക് അതൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നിർത്ത്, മതി 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 മതി, അടുത്ത അടുത്ത് ഇപ്പൊ ഇല്ലല്ലോ. അല്ല, അത് അയിമ ഒട്ടൂല, അങ്ങനെ പ്രശ്നമുണ്ട്. ഗ്ലാസ് കൂടെ മേടിച്ചില്ല പ്രശ്നം. ഓക്കെ, കൊഴപ്പില്ല, കൊഴപ്പില്ല, കൊഴപ്പില്ല. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നല്ലോണം പേപ്പർ ഒക്കെ ആക്കാൻ. ഉണങ്ങണ്ട, ഇനി ഉണങ്ങട്ടെ, പോട്ടെ. ഇല്ല, ഉണങ്ങി കഴിയുമ്പോ വൃത്തിയാവുക്ക. ആയില്ല കൊല്ലൂല ജന്തു, ഓരോന്നായിട്ട് ഇവിടെ പോരും. പാവട്ട് മതി, അനക്കറിയൂല ആക്കാന്. ഈ പെയിന്റ് അല്ല, പെയിന്റ് അനക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെ എന്തോ പ്രശ്നം. ഈ പെയിന്റ് അല്ല എന്നാലി, ഉറപ്പാ ഉറപ്പാ, വേറെന്തോ ഒരു പെയിന്റ് നമ്മക്ക് ഇവിടെ കിട്ടൂലേ. നമ്മളെ ഷൂ ഇതാക്കണ ഇവിടെ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. രണ്ട് സംഭവം ഫെയിലായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോലി താക്കട, എല്ലാം പോയി നിക്കണ. കുഞ്ഞാള ജസ്റ്റ് കഴിക്കാൻ, അല്ല കഴിക്കാ മതി, കഴിക്കാ, ഒന്ന് പെട്ടെന്ന് കഴിക്കാളും. ഞാൻ റെഡി. അപ്പൊ ഗൈസ്, എല്ലാ കലാപരിപാടികളും കഴിഞ്ഞിട്ട് ഞാനും ജോലി നശിപ്പിച്ചിട്ടൊന്നുമില്ല ഗൈസ്. അത് കഴിക്കാൻ പോണ്ടല്ലേ, കഴിക്കിട്ട് പോകുന്നു. എന്റെ കൈ ഫുള്ള് തൊലി പോവാനായി. എന്തായാലും ഷൂ ഇടാലോ, നമുക്ക് നമുക്ക് ഇടാലോ ഷൂ. ഞാൻ അവള് റെഡി ആക്കുന്നുണ്ട്. അതൊന്നല്ല, ഞാൻ അതിൽ കാണുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ പണി കിട്ടിയ എന്താ വെച്ചാൽ ആ ഷൂവിൽ അത് പറ്റൂല. അത് പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഷൂ ആണ്, ഒരു പ്രത്യേകതര കോട്ടിംഗ് നിക്കുന്നുണ്ട്. അതെന്റെ അല്ല ഗൈസ്, ഞാൻ റോസ് റോസ് കളർ വാങ്ങിയത് വേറെ ഷോപ്പിൽ നിന്നാണ്, അന്ന് വാങ്ങിയത്. പക്ഷെ വൈറ്റും അതുപോലെ തന്നെ ഇപ്പൊ ഗ്രീനും, അത് രണ്ടും വേറെ ലെവല് കളേഴ്സ് ആണ് ഗൈസ്. ഐ മീൻ ആ പെയിന്റിന്റെ ക്വാളിറ്റി ഇതുമായിട്ട് മാച്ച് ചെയ്യില്ല. ആ റോസ് വാങ്ങി അതേമാതിരി ആയിരുന്നു വാങ്ങി. പക്ഷെ കുഴപ്പമില്ല, ആ ഷൂമിലുള്ള നല്ല ഭംഗിയുണ്ട്. ഇതാക്കുന്ന എനിക്ക് അറിയിട്ട്
ഞാൻ കണ്ടതിലൊക്കെ എന്താ വെച്ചാല് ഷീല ഐ മീൻ തുണി തുണിന്റെ ഷൂസിലാണ് ഇത് ആദ്യം വെക്കുക. അതാകുമ്പോ കറക്റ്റ് ആണ് പിടിക്കുക. നമ്മളെ ഇത് ലൈസായി മുക്കിയില്ലേ, അതേപോലെ കറക്റ്റ് ആയിട്ട് പിടിക്കുക. ഞാൻ ഇൻഷാല്ല വേറൊരു ഷൂ വാങ്ങിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കസ്റ്റമൈസ് പക്കാ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യും. കൈമലൊക്കെ ആയി, വേറൊന്നുമില്ല. ഇവളുടെ ആ ഷൂ എന്ന് പറഞ്ഞത് വേറെന്തോ കോട്ടി അല്ല എനിക്ക് സത്യപരാണ്. എനിക്കത് അങ്ങനെ ഇങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഓക്കെ, ഞാൻ എന്തെങ്കിലും അതിൽ ആവുന്നു. പക്ഷെ നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണ്. ബുദ്ധി ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ആയതാണ് കറക്റ്റ് ഷൂമല. പക്ഷെ ഷൂ ഇങ്ങോട്ട് എടുക്കുമ്പോ അങ്ങനെ ഒലിച്ചു പോകും. കാരണം എന്താണ്, എന്താണ് കാരണം പറയൂ. എന്താണ് ഷൂ പോരാ? ഷൂ ഷീല ഷീലന്റെ നമ്മളെ ക്യാൻവാസ് ഇല്ലേ, ക്യാൻവാസ് അല്ല പോലെ അങ്ങനത്തെ ഷൂകളാണ് കറക്റ്റ് ആക്കുവാൻ. ഇവിടെ ഉണ്ട് ഒരു ക്യാൻവാസ് പഴയത്, ഞാൻ എടുത്തിട്ട് വേറെ എപ്പോഴും കാണിച്ചു. അത് ആക്കി നോക്കിട്ടോ, അവള് പോയി ആക്കി തരുന്നിട്ട് നാളെ മറ്റന്നാൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഉണ്ട് എന്റെ പുതിയ ക്യാൻവാസ് കസ്റ്റമൈസ്ഡ് ക്യാൻവാസ് ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കൊള്ളായില്ല. ഞാൻ ഇതന്നെ ഞങ്ങള് കഴിക്കും മൊത്തം വൃത്തിയാക്കും. അല്ലെങ്കിൽ ഞാൻ അത് മണ്ണെണ്ണ മണ്ണെണ്ണ ഇട്ടിട്ട് ഓക്കെ ഞാൻ പോക്കി തന്നാ പോരെ. ഞാൻ എന്തായാലും പോക്കി വൃത്തിയാക്കി കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ എന്തായാലും ഞാൻ വേറൊരു ഷൂ കസ്റ്റമൈസ് ചെയ്ത് തരും. എന്റെ ക്യാമറന്റെ ഈ ഒരു സാധനത്തിലായി, എന്റെ ക്യാമറിന് ഈ ഒരു സാധനം ഇതാക്കണം. ഇതില് വേറെ സ്പ്രേ പെയിന്റ് ഇട്ടില്ലെങ്കിൽ എന്റെ 35,000 ലെൻസ് സ്പ്രേ പെയിന്റ് കൊണ്ട് പോയത് സൂക്ഷിക്കണം. ഞാൻ ടി വി വരെ കവർ ചെയ്തതാണ്. ടിവിന്റെ മുകളിലൊക്കെ ഒരു സ്മെല്ല് പോകും, ഐ മീൻ ഒരു പുക പോകും. ഇനി നാളെ വൈകുന്നേരം 5 മണിക്ക് വേറൊരു കിടക്കാജ് വീഡിയോ കാണാം. ഇന്നത്തെ ഞാൻ പ്ലാൻ ചെയ്ത മാതിരി നടന്നില്ല. സംടൈംസ് ഇറ്റ് ഹാപ്പൻ. ഒക്കെ നമ്മൾ വിചാരിക്കുന്ന മാതിരി നടക്കണമല്ലോ. അങ്ങനെ നടന്ന നമ്മൾ ആരാലോചനയോടെ വേറെ ലെവലായി പോലെ. നാളെ വൈകുന്നേരം 5 മണിക്കാണ് വീഡിയോ ആയിട്ട് കാണാം.